കണ്ടില്ലേ മഹാനായ തഴവാ ഉസ്താദ്, അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തട്ടെ. മഹാനായ തഴവാ ഉസ്താദ് അവർക്ക് അവിടുത്തെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്തിലൂടെ മഹാനവർകൾ അവിടുത്തെ ഭാര്യയോട് പറയുകയാണ്, അല്ല ചെയ്തു തന്ന നിഅമത്തിന് ശുക്ര് വേണം എന്ന് പ്രിയപ്പെട്ട ഭാര്യയെ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടോ ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകളോല തൂക്കി മറച്ച് മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി. മഹാനവർകൾ മലബാറിൽ വാഴ്ന്നു വന്നപ്പോൾ ഒരുപാട് പാവങ്ങളായ അലിമീങ്ങളുടെ വീട് കണ്ടു. അത് ഭാര്യയ്ക്ക് എഴുതി അറിയിച്ചിട്ട് മഹാനവറുകളെ പറയുകയാണ്, നല്ല കിടക്കിടവും മുറികളിലൊക്കെ സാധനവും വെറുമൊരു പാസിഫായ എനിക്കു തന്നതിൽ ഞാൻ ഭയക്കുവതായി, ഉള്ളും കിടുകിടുക്കുവതായി. മഹാനവറുകളെ പറയാ ഭാര്യയോട്, ഫാസിഫായ എനിക്ക് അതവരുടെ താഴ്മയാണ്. ഫാസിഫ എന്ന് പറഞ്ഞാൽ തെമ്മാടി എന്നാണ് അർത്ഥം. ഞാൻ നിസ്സാരനാണ്, നിസ്സാരനായ എനിക്ക് നല്ല വീടും സാധനവും ഒക്കെ തന്നു, എന്നിട്ട് ഞാൻ അല്ലാഹു ശുക്ര് ചെയ്തില്ലല്ലോ. നാട് ചുടിച്ചലിലും ചിലരുടെ ഹാലറിഞ്ഞതിലും നമ്മളിലേറ്റമേറ്റമനുഗ്രഹം അല്ലാഹു ചെയ്തവനാ, ഞാനതിൽ നന്ദി കെട്ടവനാ. അല്ലാഹ് എത്ര അനുഗ്രഹമാണ് നമുക്ക് ചെയ്തതെന്നത് മോളെ എന്ന ഭാര്യയോട് പറയുന്ന രീതിയാണ് മഹാനായ തഴവാ ഉസ്താദ് അവർ എഴുതുന്നത്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു എത്ര അനുഗ്രഹമാണ് ചെയ്തു തന്നത്. എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, നമ്മൾ ഇന്ന് ആഘോഷങ്ങളിൽ എത്ര ഭക്ഷണമാണ് വെറുതെ കളയുന്നത്. മഹാനവറുകളെ ഭാര്യയ്ക്ക് എഴുതിയ കത്ത് കണ്ടോ, ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഒരിറ്റു ഭക്ഷണവും കളയല്ലേ മോളെ, അത് വലിയ ശ്രദ്ധ വേണേ. അരിക്ക് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്ന് പഠിച്ചതാണ്. മറ്റു സാധനം പോലെയല്ല അരി, അരിക്ക് പ്രത്യേകതയുണ്ട്. അത് ജലാഉൽ ഇഫ്ഹാമിൽ എഴുതിയിട്ടുണ്ട്, ഇബ്നു ഹജ്ർ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമേ മഹാനവറുകളും എഴുതുകയാണ്, ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മധ്യമിലായി അരിയുടെ അകമിലാക്കിയ മുത്തിനൊത്തൊരു ചുരുചിയാക്കിയതാ, പിന്നെ പൊട്ടിമാറിയതാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിൽ നിന്നാണ് മോളെ അരി പടച്ചിട്ടുള്ളത്. മറ്റു ഭക്ഷണങ്ങളെക്കാൾ അരി നീ വളരെ ശ്രദ്ധിക്കണേ. അറബികളുണ്ടല്ലേ, കുബ്ബൂസിന്റെ കഷ്ണം എവിടെ കിടന്നാലും അതിനോട് വലിയ ബഹുമാനം. കാരണം ഇത്തരം പേടിയാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. കുബ്ബൂസിന്റെ കഷ്ണം എവിടെ കിട്ടാലും അതെടുത്ത് ചിലപ്പോൾ കഴുകിയെടുക്കും, അതെടുത്ത് പൊതിഞ്ഞുകൊണ്ട് പോകും, ഒന്നുകിൽ അത് ഒത്തകത്തിനോട് കൊടുക്കും, അല്ലെങ്കിൽ മറ്റു ഹിന്ദുക്കൾക്ക് കൊടുക്കാം. എന്നാലും അവർ നിലത്ത് കിടന്നാൽ എത്ര നല്ല കുപ്പായിട്ട് അറബിയും ഒരു ഹുബുസിന്റെ കഷ്ണം കിടന്നാൽ അത് കിടന്നാൽ അത് ഭക്ഷണത്തോടുള്ള ബഹുമാനമാണ്. എന്നാൽ കണ്ടില്ലേ, ഇന്ന് നമ്മുടെ ആഘോഷവേളകളിൽ അടിച്ചു പൊളിച്ചു കളയുകയാണ്, നമ്മൾ ദൂർത്തന്മാരായി മാറുകയാണ്. അത് അല്ലാഹുവിനെ മറക്കുന്നതിന് തുല്യമാണ്. അഹങ്കാരിയാവല്ലേ മോനെ,
അല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസി അവന്റെ ജീവിതം എപ്പോഴും ബന്ധപ്പെടേണ്ടത് റബ്ബിലേക്കാണ്, അല്ലാഹുവിലേക്കാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹുവിൽ നിന്നാണ്. അതാണ് തഴവാ ഉസ്താദ് പിന്നെ ഭാര്യയ്ക്ക് എഴുതുന്ന അടുത്ത വരി. എന്താ ചൊല്ലലാഹോല ജീവിതമെപ്പോഴും ശൈല അതിനൊരു ശരുഷുമില്ലതൊരിക്കലും നീ ചിട്ടത തരുതേ അലസതയാലൊഴിക്കരുതേ. ചൊല്ലുലാഹോല ജീവിതമെപ്പോഴും ശൈല എന്ന് നീ പരമാവധി ചെല്ലണം. അത് നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ നല്ലതാണ്. അത് ബർക്കത്തുണ്ടാകാൻ നല്ലതാണ്. അവനെ നീ വല്ലാതെ ഭയക്കണം കേട്ടോ. അവനെ ആദരിച്ചതിനെ ആദരിക്കണം കേട്ടോ. ഇന്ന് ചില ആളുകളുണ്ട്, ഞാൻ എന്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചതാണ്. എന്താണെന്നല്ലേ, അവർക്ക് ഇതെല്ലാം നേരമില്ല, അവർക്ക് സ്വലാത്തെല്ലാം നേരമില്ല, അവർക്ക് സുബ്ഹാനല്ല പറയാൻ നേരമില്ല. പക്ഷേ വണ്ടിയുടെ മേലെ വലിയൊരു മാഷ അല്ലാ, കാറിന്റെ ബാക്കിൽ വലിയൊരു ലാഹോല വലാ ഖുവത ഇല്ലാ ബില്ലാ. ചിലപ്പോ കാറിന്റെ ബാക്കിലുള്ള സിലിയാസീൻ മുഴുവനും എഴുതിയിരിക്കുകയാണ്. ചിലപ്പോൾ ബൈക്കിന്റെ ബാക്കിലും എഴുതിയിരിക്കുകയാണ്. അങ്ങനെ എഴുതിക്കൂടാ. കാറിന്റെ ബാക്കിലും ബൈക്കിന്റെ മേലെയും അങ്ങനെ വാഹനങ്ങളുടെ മോലെ മേലെ നമ്മൾ ലാഹോലയുടെയും മാഷാള്ളയുടെയും സുബ്ഹാനള്ളയുടെയും തബാറക്കള്ളയുടെയും സ്റ്റിക്കറിന്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചില്ലേ. അത് ഒട്ടിക്കല്ല മോനെ. കാരണം എന്താണ്? എന്ന് എഴുതിയതാണ് എന്റെ വകയല്ല. എന്ന് എഴുതിയതാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. വാഹനത്തിന്റെ മേലെ എഴുതിയ സുബ്ഹാനല്ലാഹ്, അതിൽ അല്ലാഹ് എന്ന ജലാലത്തിന്റെ പേരില്ലേ മോനെ. അതിന്റെ മേലെ പൊടിയായി, അതിന്റെ മേലെ ചളിയായി, ചിലപ്പോ ചാട്ട കാട്ടിക്കലായി. അത് അതിന്റെ ഹുറുമത്തിന് പറ്റിയതല്ല. നീ നിന്റെ ഒരു ഫോട്ടോ ഫോട്ടോ അതിന്റെ മേലെ കാക്ക കാഷ്ടിച്ചു, എന്തായിരിക്കും നിന്റെ അവസ്ഥ? അപ്പോഴുണ്ടോ എന്ന ജലാലത്തിൽ നിന്റെ വാഹനത്തിന്റെ മേലെ എഴുതി, മഴയായാൽ ചളിയും പിളിയും അല്ലാതായാൽ പൊടിയും അഴുക്കും, ഇതെല്ലാം വീണുപോകും അല്ലാഹ് എന്നെഴുതിയതിന്റെ മേലെ ആകാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിന്റെ മേലെ ആകാരം പാടില്ല. അതുപോലെ പോസ്റ്ററിലായാലും ഇതെല്ലാം അടിച്ചുവിടാൻ പാടില്ല. എല്ലാത്തിനും ഇസ്ലാമിന് നിയമമുണ്ട്. അപ്പൊ ചോദിക്കുമാമ പറഞ്ഞു വണ്ടിയിൽ വണ്ടിയിൽ കൂടാതെ നബിമാമ പറഞ്ഞു അവരൊക്കെ ഭിത്തിയിലും വാതിലും എഴുതുന്നതിനെ കുറിച്ചുള്ള മസാല ചർച്ച ചെയ്തു. ഇഹ്റാം ഉസ്താദി പോലെയുള്ള ഗ്രന്ഥങ്ങൾ അറിയുമോ? അപ്പോൾ ഇസ്ലാമിന് നിയമമുണ്ട്. എല്ലാത്തിനും നിയമമുണ്ട് ഇസ്ലാമിൽ. ഈ കഴിഞ്ഞ മാർച്ച് മാസം 6-ാം തീയതി ആകാശത്ത് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും പ്രകാശത്തോടെ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലക്കാർക്ക് കാണാമായിരുന്നു. കാഞ്ഞങ്ങാട്ടുകാർക്ക് കാണാൻ പറ്റേണ്ടതായിരുന്നു. കണക്ക് നോക്കിയെന്നറിയില്ല. എന്താണ് സംഗതി? എന്താണ് സാധനം? എന്തായിരുന്നു ആ സാധനം? ആറ് ശാസ്ത്രജ്ഞന്മാരെ താമസിച്ച് ഗവേഷണം നടത്തുന്ന ഗവേഷണ കേന്ദ്രം. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സാധനം അതായിരുന്നു. അന്ന് 2 മിനിറ്റ്സ് മറ്റേ ഉള്ളൂ. പിന്നെ അത് ഒഡീഷയിലേക്ക് പോകുന്നു. ഞാനിന്ന് കാഞ്ഞങ്ങാട്ടിലെ നോക്കിയെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 6-ാം തീയതി
സുബൈന സമയത്ത് 6 മണിക്ക് ടൈം പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ കാണാൻ പറ്റുമായിരുന്നു. 6 ശാസ്ത്രജ്ഞന്മാർ അവിടെ താമസിച്ച് ഗവേഷണം നടത്താ. ഈ ശാസ്ത്രജ്ഞർക്ക് ചില ചോദ്യങ്ങൾ, എന്താ എന്താ ഞങ്ങൾ അതിലുള്ള നിസ്കരിക്കുമ്പോ എങ്ങോട്ട് തിരിഞ്ഞാ നിസ്കരിക്കേണ്ടത്? കായബാലയം അപ്പൊ താഴോട്ട് നിസ്കരിക്കണോ? അതല്ല, കായബയ്ക്ക് അനുസരിച്ച് ആകാശത്തിലേക്ക് നിസ്കരിക്കണോ? അവർക്ക് മസ്അലയെ അറിയണം. ആരാ പറഞ്ഞു? അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, ഭൗമാകാശത്തിന്റെ മേലെ പോയ ആളുകൾ, അവർക്ക് സാധാരണഗതിയിൽ മൂത്രമൊഴിക്കാൻ കഴിയില്ല. എന്താ ഈ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ നമ്മുടെ നാച്ചുറൽ ഓർജനം യൂറിനേറ്റ് ചെയ്യുന്ന സംവിധാനം, ഇവിടെ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇവിടെ ഒരു സവർത്തോട്ട് അങ്ങനെ താഴോട്ടേ പോകും, ശൂന്യാകാശത്ത് പോയാൽ താഴോട്ട് പോരില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ അവിടെ ഉള്ളത്. ഭൗമാകാശം കഴിഞ്ഞെത്തുന്നതുവരെ ഹൈ പവറിലാണ് ഇവിടെ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ ഇതെല്ലാം സംവിധാനിച്ച അല്ലാഹുവിന്റെ ദീൻ മസ്അല പറയണം. ഈ 6 ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട്. അതിലൊന്നാണ് അവരെങ്ങോട്ട് നിസ്കരിക്കണം, മറ്റൊന്നാണ് വെള്ളം ഒഴിപ്പിക്കുക എന്നത് അവിടെ ഇല്ല. അതിവിടുത്തെ സംവിധാനമാണ്. അപ്പൊ ഒരു സയന്റിസ്റ്റിനെ ഒതുകൊടുക്കണം, അയാൾക്ക് തയ്യം ചെയ്താൽ മതിയാവോ? ഈ മസ്അലകളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മഹാന്മാര് ചർച്ച ചെയ്ത് വിധിയെഴുതിയ മതമാണിത്. അറിയുമോ സഹോദരന്മാരെ, എല്ലാത്തിനും വ്യക്തമായ നിയമമുണ്ട്. ഒരു ദിവസം അതാ എന്നെ ഒരു സഹോദരി വിളിക്കുകയാണ്, ഉസ്താദേ ആർട്ടിഫിഷ്യൽ പ്രസിഡൻസി സ്വീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഗർഭധാരണം ആകാമോ എന്നാണ് ചോദ്യം. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൃത്രിമ ഗർഭധാരണം പല രീതിയിലുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ ബജറ്റ് ചർച്ച നടക്കുക, അപ്പൊ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഇനി മുതൽ ഇന്ത്യയിൽ നിന്ന് ഗർഭപാത്രം വാടകക്കെടുക്കുന്ന ആളുകൾ സ്ട്രോങ് എഗ്രിമെന്റ് തയ്യാറാക്കണമെന്ന് പുതിയ ഗവൺമെന്റിന്റെ നമ്മുടെ സാമ്പത്തിക ചർച്ചയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ സംഗതി? അമേരിക്കയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ ഉള്ള ദമ്പതികൾ അവരുടെ ബീജവും അണ്ഡവും യോജിപ്പിച്ച് ഇന്ത്യയിൽ ഒരു പെണ്ണിന്റെ ഗർഭപാത്രം വാടകക്കെടുത്ത് അതിൽ വെച്ചിട്ട് അവർ ദുനിയാവ് ഇറങ്ങാൻ പോകും. അവര് മലേഷ്യയിലും സിംഗപ്പൂരും ഇന്ത്യയും കേരളവും ഒക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കുട്ടിയെ പ്രസവിച്ചു കൊടുക്കും. അതാണ് വാടക ഗർഭപാത്രം. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻകം, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ വരുമാന മാർഗത്തിൽ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. കാരണം ലക്ഷങ്ങൾ കിട്ടും. 8 മാസം 9 മാസം ഇങ്ങനെ വളർത്തി കൊടുക്കുന്നതിന് ആ മാതാവിന് ലക്ഷങ്ങൾ കൊടുക്കും. ആ റെന്റിലാണ് അവർ ചെയ്യുന്നത്. അതാണ് വാടക ഗർഭപാത്രം. ചില യൂറോപ്യന്മാർ പറ്റിക്കാൻ തുടങ്ങി, കൊണ്ടു കൊടുത്തിരുന്ന പോകും, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അതുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ സ്ട്രോങ് എഗ്രിമെന്റ് വേണം എന്ന് ഇപ്പോഴത്തെ ബജറ്റിൽ ചർച്ച വന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിന് പരിശുദ്ധമായ ഇസ്ലാമിന് മസല വേണ്ടേ? വേണം. ഇതുപോലെ എന്നോട് സഹോദരി വിളിച്ച് ചോദിച്ചോ, അല്ലയോ ആർട്ടിഫിഷ്യൽ പ്രഗ്നൻസി സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് തരത്തിലുള്ള ചികിത്സകൾ, IVF ചികിത്സകൾ, വന്ധ്യതാ നിവാരണ ചികിത്സകൾ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എന്റെ ഭർത്താവിന്റേതല്ലാത്ത ബീജം എന്റെ ഗർഭാശയത്തിൽ ഡോക്ടർ നിക്ഷേപിച്ചിട്ട് എനിക്ക് കുട്ടിയെ കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞു, പറ്റൂല എന്ന് ഞാൻ പറയാനാ? ഞാനൊരു മുത്തഹല്ലിബാണ്. എനിക്ക് എവിടെ നിൽക്കി? ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ളാഹി അള്ളാഹു എഴുതി വെച്ചു. മഹാനവർക്ക് എവിടെ നിൽക്കി? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ദീനിന്റെ നിയമം പഠിച്ച് ക്രോഡീകരിച്ച് എഴുതി വെച്ചു. ഇതാണ് ഇസ്ലാം. ഇതുപോലെ ഓരോന്നിനും വ്യക്തമായ നിയമമുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികളാണ്. ഇസ്ലാം ഒന്നും പഠിക്കാൻ നേരമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികളുടെ പേരറിഞ്ഞ എത്രയുണ്ട്? ബാക്കിയെല്ലാം പോട്ടെ, ബദരീങ്ങളെ പേരെല്ലാം മുദ്രാവാക്യം വിളിക്കാനൊക്കെ റെഡിയാ. കമ്മിറ്റിക്ക് വളണ്ടിയർ എല്ലാം ശരി. പക്ഷേ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച 10 സ്വഹാബികൾ എത്ര അറിയും? നാല് ഇമാമിങ്ങളായ മഹാന്മാരാരാ? അവരുടെ ജീവിതം എന്താ? അതൊന്നും അറിയേണ്ട ആവശ്യമില്ല.
അതേസമയത്ത് ക്രിക്കറ്റോ ഫുട്ബോളോ സിനിമയോ മറ്റ് തോന്നിവാസങ്ങളോ മറ്റ് സ്റ്റാറുകളോ മറ്റ് പാട്ടുകളോ ഇനി ഫേസ്ബുക്ക് വാട്സപ്പ് ലോകത്തെ പറയേണ്ട എല്ലാ മുസീബത്തിലും ഇടപെടാനാണ് എല്ലാ മുസീബത്തിലും ഇടപെടാൻ ആളുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ഇവിടെ ആളുകളില്ല. മഹാന്മാരായ ഇമാമുകളെ പഠിക്കാൻ ഇവിടെ ആളുകളില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ ദീനിന്റെ കാവൽപടന്മാരെ അറിയാൻ ആളുകളില്ല. ഈ സമുദായം എന്ന അനാശാസ്യതയുടെ കൊടുമുടിയിൽ കയറിയിട്ട് അപകടത്തിന്റെ ആഴിയിലേക്ക് വീണിരിക്കുകയാ. അതുകൊണ്ട് വരൂ മോനെ, ഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വരണം. അല്ലാഹുവിന്റെ നിയമങ്ങളെ അറിയണം. ലോകഗുരുവായ പുണ്യപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനായുടെ മലർവനിയിൽ നിന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ മനതരങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മവല്ലരികളെ പ്രണയത്തിന്റെ ചുംബനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് സുബ്ഹ് തൈബാമേ ഹോയി പള സാഹേ വാളാനൂഴ്ക്കാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എല്ലാത്തിന്റെ വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉപരിലോക ഗവേഷണ കേന്ദ്രം, ആറ് ശാസ്ത്രജ്ഞന്മാര് താമസിച്ച് ഗവേഷണം നടത്തുന്ന നമ്മുടെ ഉപരിലോക ഗവേഷണ കേന്ദ്രത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ നിസ്കരിക്കാമെന്ന വിഷയം കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ഗ്രന്ഥം? വേർഷിപ്പ് ഇൻ ഔട്ടർ സ്പേസ് ആൻഡ് പോളാർ റീജിയൻ. ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും. കേരളത്തിലെ പണ്ഡിതന്മാര് ഗ്രന്ഥമെഴുതി അവർക്ക് എവിടെ കിട്ടി? അള്ളാഹുവിന്റെ ദീനിന്റെ ആധികാരിക പ്രമാണങ്ങൾ. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ലോകം. പക്ഷേ പുതിയ തലമുറയ്ക്ക് അള്ളാഹിനെ അറിയാൻ നേരമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ പാരായണം ചെയ്യാൻ നേരമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പഠിക്കാൻ നേരമില്ല. സർവത്ര പേക്കൂത്തുകളുടെയും ബഹളങ്ങളുടെയും നടുവിലാണ് അള്ളാഹു നൽകിയ നിയമത്തിന്റെ പേരിൽ അവര് ധിക്കാരികളായി ജീവിക്കുകയാണ്. മോനെ, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് വന്നോ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ നിർത്തട്ടെ. ഇരാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണേ മോനെ, അടുക്കണേ മോനെ, അനുധാവനം ചെയ്യണേ മോനെ. എന്താ ഇത് പറയാൻ കാരണം? നമ്മുടെ സാധാരണ മറ്റുള്ള മതക്കാരെ പോലെയല്ല. മറ്റുള്ള ഒരുപാട് മതങ്ങൾ ഇവിടെയുണ്ട്. ആ മതങ്ങളെയൊന്നും ആക്ഷേപിക്കാൻ നമുക്ക് അധികാരമില്ല. പക്ഷേ മറ്റു മതങ്ങളെ പോലെയല്ല നമ്മള്. നമ്മുടെ മതത്തിനൊരു നേതാവുണ്ട്. ആ നേതാവാരാണ്? മുണ്ടുടുക്കുന്നതിന്റെ നീളവും മൂത്രമൊഴിക്കുന്നതിന്റെ ശൈലിയും വരെ പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് മലയാളത്തിലെ എഴുത്തുകാരനായ സക്കറിയ പോലും എഴുതിയില്ലേ. എങ്ങനെ മുണ്ടുടുക്കണം എന്ന് പഠിപ്പിച്ച നേതാവ്, എങ്ങനെ മൂത്രമൊഴിക്കണം എന്ന് പഠിപ്പിച്ച നേതാവ്. അത് ചെറിയ കാര്യം അല്ല. ബിരിയാണിക്ക് താഴെ തുണി ഇറങ്ങിയാൽ, കിബറോടുകൂടി നീ ഇറങ്ങിയാൽ നീ നരകത്തിലേക്ക് പോകുന്ന കാലിന്റെ ഉടമയാണ്. എന്തിനാ മൊയ്തരെ മൂത്രമൊഴിക്കുന്നതിന്റെ നിയമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബറിന്റെ അടുത്തൂടെ നടന്നു പോവാ, അവിടെ നിന്നു പടച്ചോനെ രണ്ട് ഖബറുകൾ, രണ്ട് ഖബറാളികൾ ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവര് വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല അവര് ശിക്ഷിക്കപ്പെടുന്നത്. ഒരാൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അയാൾ മൂത്രമൊഴിക്കുമ്പോൾ പൂർണ്ണമായും വാർന്നു പോകുന്നു എന്ന് ശ്രദ്ധിക്കാത്ത ആളായി.
നോക്കണേ നോക്കണേ. അപ്പൊ കബറിൽ കബറിക്കപ്പെടാനുള്ള കാരണമാണ് നിന്റെ മൂത്രമൊഴിക്കുന്ന കൂടി അശ്രദ്ധ. അശ്രദ്ധ ഇന്ന് പള്ളികൾ അടക്കം സ്റ്റാൻഡിംഗ് ക്ലോസറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈറ്റ് ഫിറ്റ് ജീൻസ് ഇട്ട് ആചാരുടെ മോമെന്ന് മൂത്രമൊഴിച്ചിട്ടറിഞ്ഞ മോനെ മൂത്രമൊഴിച്ചു കഴിഞ്ഞ് നടക്കുമ്പോ വീണ്ടും നിന്റെ യൂറിൻ ഡ്രോപ്സ് നിന്റെ വസ്ത്രത്തിലേക്ക് വീണ്ടും കുറ്റുന്നുണ്ടെങ്കിൽ നിന്റെ വസ്ത്രം രജസ്സാണ്. നിന്റെ മൂത്രമൊഴിച്ചത് റെഡിയായിട്ടില്ല, നിന്റെ ശുദ്ധീകരണം റെഡിയായിട്ടില്ല. നീ പാൻസ് ചെക്ക് ചെയ്യണം. ടൈറ്റ് ഫിറ്റ് പാൻസ് ലഭിക്കുന്ന ആളുകൾ വീട്ടിൽ പോയിട്ട് പാൻസും എന്റെ വസ്ത്രമൊക്കെ ചെക്ക് ചെയ്യണം. അതിൽ യൂറിന്റെ ബെല്ലുണ്ടെങ്കിലും നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല. നീ നജസുമായി ബന്ധപ്പെട്ടവനാണ്. നജസ് പുരട്ടൽ ഹറാമാണ്. നജസ് പുരട്ടൽ ഹറാമാണ്. അത് പെട്ടെന്ന് കഴുകാൻ വേണ്ടിയാണെങ്കിൽ നീ അത് പുരട്ടാൻ പാടില്ല. ഹറാമാണ്. മൂത്രമല്ലേ തൊട്ടേക, ഇപ്പം കഴുകല്ലോ എന്ന് വിചാരിച്ച് നീ തൊടാൻ പാടില്ല. ആ നജസ് പുരട്ടൽ തന്നെ ഹറാമാണ്. ഇതാണ് ഇസ്ലാം. അപ്പോൾ നിസ്സാരമാണെന്ന് പറയാൻ പറ്റില്ല, ഹറാമാണ്. നീ എങ്ങനെ നടന്നാൽ മോനെ ടൈറ്റ് ഫിറ്റ് ജീൻസ് ധരിക്കുന്ന യുവാക്കൾ ആലോചിക്കണം. നിന്റെ വസ്ത്രധാരണം അപകടകരമാണെന്ന് മാത്രമല്ല, അതുവഴി നിന്റെ ആരാധന എവിടെ എത്തി? എന്റെ ഉമ്മവെങ്ങന്മാരെ, ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യം വരെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തഴവാ ഉസ്താദിന്റെ ബൈത്തിലേക്ക് തന്നെ പോവുകയാണ്. ചെറിയൊരു കാര്യമാണ് പക്ഷേ മഹാനവർകൾ എഴുതുന്നത് കണ്ടോ, അതെന്തിനാണ് എഴുതിയതെന്ന് പറയുന്നുണ്ട്. ഭാര്യയ്ക്ക് എഴുതുന്ന കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കഥകടക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചുറപ്പ് പലരും നിനക്ക് തന്നാലും സകലതും അടഞ്ഞ് കണ്ടാലും. കഥക് നല്ലതുപോലെ അടച്ചോലെ അടപ്പിക്കാതെ മോളെ മോളെ പോയി കിടന്നുറങ്ങല്ലേ. മഹാനവർകൾ ഭാര്യയ്ക്ക് എഴുതുക. അപ്പോ വീണ്ടും മഹാനവർകൾ എഴുതുക: അടുത്തു ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനോട് കൊളുത്തു ചാച്ചകൾ ശരിക്കു വീണത് പിടിച്ചു നോക്കിടണേ, എന്നീ തുറപ്പിലെത്തിടണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കാര്യം, എന്താ മുഴുവൻ രാത്രി കിടക്കാൻ നേരം നിന്റെ വീടിന്റെ പൊളുത്തും സാക്ഷിയും കൃത്യമായി വീണോ എന്ന് നോക്കണം എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ വിചാരിച്ച് സാധാരണ വീട്ടുകാരും ഭാര്യയോട് പറയേണ്ടതല്ലേ. എന്നാ അടുത്ത വരിയിൽ മഹാനവരോട് പറയാം: കാര്യമോ ശരിയായ പക്ഷേ നിനക്കിതും കളിയായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഞാനും എടുത്തു പാടിയതാ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മോളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. കഥകും സാക്ഷിയും കൃത്യമായി അടച്ചു ഉറപ്പിക്കണം. വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്ന കാലാണെങ്കിൽ വിളക്ക് കെടുത്താതെ നീ ഉറങ്ങരുത്. ഇതെല്ലാം ആര് പഠിപ്പിച്ചു? ഹദീസിൽ കാണാം. അങ്ങനെ വിളക്ക് നീ അണയ്ക്കാതെ കിടന്ന ചിലപ്പോ എലിയോ മറ്റോ തിരി എടുത്തു കൊണ്ടുവരും. പിന്നെ ആ വീട് കത്താനും അത് മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അത്രയും സിമ്പിൾ കാര്യം മുതൽ, അത്രയും ചെറിയ കാര്യം മുതൽ അന്താരാഷ്ട്ര ഉടമ്പടികൾ വരെ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. മഹാനവർകളെ പിന്നെ എഴുതുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. പുറത്തു നിന്നവരായി ആരോ തുറക്കുവാൻ വിളിയായി, എന്നാൽ ഒരിക്കലും അത് തുറക്കുവാൻ നീ മുതിർന്നു പോകരുതേ, ആരും ഉറപ്പു കിട്ടാതെ. നിന്റെ വീടിൽ ഒന്ന് ബെല്ലടിക്കുമ്പോൾ ആരാണെന്നറിയാതെ നീ തുറക്കാൻ പാടില്ല. അതും ദീനിന്റെ നിയമമാണ്. ഇനി മഹാനവർ പറയാണ്: പശുവിനൊക്കെയുമേ നിഷ്ഠയിൽ കാടി നൽകണമേ, അതിനോടെ ദാഹമൊക്കെ ശരിച്ചു തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ.
വീട്ടിലെ നാൽക്കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇസ്ലാം പഠിപ്പിച്ചുവത് ശ്രദ്ധിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറയാ, പശു ചുരത്തുമ്പോൾ പാല് കറന്നെടുക്കുമ്പോൾ നിന്നുടെ കൂർത്ത നഖമാവീർത്ത മുലയിൽ കോർത്തു പോകരുതേ, അതിനെ അസഹ്യമാക്കരുതേ. പാല് കറക്കാൻ പോണത് തൊഴിലാളി നഖം വെട്ടിയിട്ടേ പാല് കറക്കാൻ പോകാവൂ, അല്ലെ നിന്റെ നഖം കൊണ്ട് ആ പശുവിന്റെ അകിടിന് പ്രയാസമുണ്ടായി കൂടാ. ഇതാണ്.